ഹലോ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് വേറൊരു എക്സാമ്പിളോട് നോക്കാം. മൊമെന്റിന്റെ പോർഷനില് എക്സാമ്പിൾ 3.2 ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വിൽ ബി ദി വൈ ഇന്റർസെപ്റ്റ് ഓഫ് 500 ന്യൂട്ടൺ ഫോഴ്സ് ഷോൺ ഇൻ ദി ഫിഗർ ഇഫ് ഇറ്റ്സ് മൊമെന്റ് എബൌട്ട് എ ഈസ് 8000 ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് മൊമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഒരു ഫോഴ്സ് പോലെ ഇത് ഇവിടെ 5000 കാണിച്ചിരുന്നു, ഇവിടെ 500. അപ്പൊ ക്വസ്റ്റ്യൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ 5000 ന്യൂട്ടൺ ആണ്. 5000 ന്യൂട്ടൺ ഫോഴ്സ് പോകുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ മൊമെന്റ് 8000 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം എൻ്റെ വൈ ഇന്റർസെപ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതാണ് ഒരു 5000 ന്യൂട്ടൻ്റെ ഇങ്ങനൊരു ഫോഴ്സ് പോകുന്നു. പിന്നെ ഇത്രയാണ് തന്നിട്ടുണ്ട് ഈ പോയിന്റ് എ ആയിട്ട് വരുന്ന മൊമെന്റ്. അപ്പൊ ഇനി ഒറിജിനലി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഈ ഫോഴ്സ് ഇങ്ങനെ ഇങ്ങനെ പോവാണല്ലേ, പോവാണ്. വൺ സെക്കൻഡ്, നമ്മുടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ 5000 ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് പോകുന്നു ഫോഴ്സ്. ശരിക്കും ഈ ആയിട്ട് ഉള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സും പിന്നെ ഇതിന്റെ പെർപെൻഡിക്കുലറും തമ്മിലാണ്. ഓക്കെ, ഈ പോയിന്റ് എയുടെ പെർപെൻഡിക്കുലർ, ഇവിടെ നിന്നുള്ള ഈ പെർപെൻഡിക്കുലറും ഈ ഡിസ്റ്റൻസ് ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇങ്ങനെയാണ് ശരിക്കും മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. എബൌട്ട് എ എന്ന് പറയുന്നതിന്റെ മൊമെന്റ് ശരിക്കും വരേണ്ടത് അപ്പൊ ഇങ്ങനായിരുന്നു. മൊമെന്റ് എബൌട്ട് എ എന്ന് പറയുന്നത് ഈ 5000 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് ശരിക്കും ഈ 800 ന്യൂട്ടൺ കിട്ടിയത്. പക്ഷെ നമുക്കിപ്പോ ചോദ്യത്തിൽ 800 ന്യൂട്ടൺ മീറ്ററിന് കിട്ടിയത്. അപ്പൊ ഈ ചോദ്യത്തിൽ പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഈ പോയിന്റ് ബിയിൽ ഒരു ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട് വൈ. ഇന്നെ പറഞ്ഞ ഈ വാരിങ്ങൺസ് തിയറം വെച്ചിട്ട് നമുക്ക് എക്സും വൈ കമ്പോണൻസിന്റെ സമം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, റിസൾട്ടന്റിന്റെ ആയിട്ട് ഈക്വൽ തന്നെയായിരിക്കും. അപ്പൊ ഇതിനെ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പൊ പ്രോബ്ലത്തിലേക്ക് വരുമ്പോ അപ്പൊ ഇതൊന്നും വേണ്ട, നമുക്കിനി കൺസിഡർ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഫോഴ്സിന്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെ ഇപ്പൊ ഈ 5500 എന്ത് ചെയ്യണം, അപ്പൊ ഈ പോയിന്റ് ബി വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ബി വെച്ചിട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ടും വരും, ഒരു ഫോഴ്സ് ഇങ്ങോട്ടും വരും. അപ്പൊ ഈ എഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് നോക്കാം. എഫ് എക്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇത് തീറ്റയാണ്. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് തീറ്റയാണ്. ഇത് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ തീറ്റ ആയിരിക്കും, ഇത് സ്ലോപ്പ് തന്നെ അല്ലേ. അപ്പൊ തീറ്റ വരുമ്പോൾ ഇവിടെ കോസ് കോസിന്റെ കമ്പോണന്റ് 5000 കോസ് തീറ്റ. ഇവിടെ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് 5000 സൈൻ തീറ്റ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഈ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലേ. ഈ ഇക്വേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ 3 and 4 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും അല്ലെ. നമ്മൾ പണ്ട് പൈതഗോറസ് പഠിച്ച സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് 4/5, അതുപോലെ സൈൻ തീറ്റ എന്ന് പറയുന്നത് 3/5. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വാരിങ്ങൺസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം. വാരിങ്ങൺസ് തിയറം അനുസരിച്ചിട്ട് നമ്മുടെ റിസൾട്ടന്റിന്റെ മൊമെന്റ് തന്നിട്ടുണ്ട് 800 ന്യൂട്ടൺ. അതെന്ന് പറയുന്നത് ഈ എഫ് എക്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ. എഫ് എക്സ് ഇങ്ങനെയാണ്, ഈ എയുമായിട്ട് എഫ് എക്സ് നോക്കുക. എഫ് എക്സ് ഇങ്ങനെ പോകുന്നു, വൈ ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു വൈ പ്ലസ് അടുത്ത എന്താണ് എഫ് വൈ കമാണ്,
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ആയിക്കോട്ടെ, ഇല്ല. അപ്പൊ ഇതേ എലോങ് ദ എ ആകും. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? സീറോ ആണ്. അവിടെ സീറോ എന്നോ ഇത് നമുക്ക് ഇന്ന് കുറച്ചിട്ട് നോക്കാം. എഫ് എക്സ് എന്ന് പറയുന്നത് 5000, കോസ് തീറ്റ എന്ന് പറയുന്നത് 4/5 ഇൻറ്റു വൈ, വൈ ഈക്വൽ ടു 8000. 1000 ആയി. ഇവിടെ 2 വന്നു, ഇത് 2000 പോകും. വൈ ഈക്വൽ ടു 2 മീറ്റർ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ മാരിനോട്ട് സിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇവിടെ ഇപ്പൊ ശരിക്കും ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ ഞാനൊന്നുകൂടെ പറയാം. പ്രോബ്ലം ഇങ്ങനെ പോവുകയായിരുന്നു. ശരിക്കും ഒറിജിനൽ ഫോഴ്സ് ഈ ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത് ഡി എങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ വന്നിട്ടുണ്ട് 8000 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി. ഡി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞേനെ? 8/5 പറഞ്ഞേനെ. ഓക്കെ, അപ്പോ 1 പോയിന്റ് എത്ര വരും? 1 പോയിന്റ് സംതിങ് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയേ ഉള്ളൂ, 8.5 മീറ്റർ എന്ന് കിട്ടിയത്. അപ്പൊ ഇതാണ്, പക്ഷെ പല പ്രോബ്ലത്തിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇപ്പൊ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വാരിങ് നോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര സിമ്പിൾ ആണ് പ്രോബ്ലം. താങ്ക് യു.